എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയൻസ് ക്രെഡിറ്റ്സ്. പ്രിയമുള്ളവരെ, കവി സുഹൃത്തുക്കളെ, പ്ലിഞ്ഞോ പ്ലിഞ്ഞോ സാംസ്കാരിക കൂട്ടായ്മയുടെ കവി സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്തനായ കവി, മഹാകവി, മഹാകവി ശ്രീ പ്രഫുല്ലനും പ്രഫുല്ലൻ സാർ പ്രഫുല്ലൻ സാറും സ്ത്രീപക്ഷ കവയത്രി ശ്രീമതി തോന്നയ്ക്കൽ സിന്ധുവുമാണ് ആദ്യമായി നമ്മോട് സംസാരിക്കാനായി. ഞാൻ സംസാരിക്കാം? വേണ്ട, ഞാൻ സംസാരിക്കാം. ലേഡീസ് ഫസ്റ്റ് എന്നാണ്, ജെന്റ്സ് ബെസ്റ്റ് എന്നാണ്. സ്ത്രീകളെ ഇങ്ങനെ രണ്ടാം നിരയിലേക്ക് മാറ്റി നിർത്തുന്നതിനെതിരെ ഞാൻ ശക്തമായി. ചേച്ചി, മൈക്കിൽ ചെറിയൊരു ഇർത്തുണ്ടേ, ഞാൻ അനുകൂലിക്കും. നമസ്കാരം, ഞാൻ പ്രശസ്ത മഹാകവി പ്രഫുല്ലൻ സാർ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണാൻ പറ്റുന്നുണ്ടല്ലേ, പക്ഷേ എന്നെ കാണുന്ന നിങ്ങളെയല്ല ഞാൻ കാണുന്നത്. ഞാൻ കാണുന്ന നിങ്ങളെയല്ല നിങ്ങൾ എന്നെ കാണുന്നത്. എന്നെ കാണുന്ന നിങ്ങളെ കാണുന്ന ഞാനുണ്ടല്ലോ, ആ ഞാനാ എന്നെ കാണുന്ന ഞാൻ. അപ്പോൾ ഞാനാരാ? രാവിലത്തെ ഗുളിക കഴിച്ചായിരുന്ന? ഇല്ല. അപ്പ ഇങ്ങനെ വലതും കാണും. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ചു പേരെ കാണാം. കുറച്ചു പേരെ ഉള്ളു. ഞാൻ എന്നെ പുകഴ്ത്തി പറയുകയല്ല, ഞാനൊരു വളർന്നു വന്നൊരു മഹാകവിയാണ്. ആശാൻ വള്ളത്തോൾ ഉള്ളൂർ ഉള്ളൂരി കഴിഞ്ഞ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്? ഉള്ളൂർ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് മെഡിക്കൽ കോളേജ്. പിന്നെ കേശവദാസപുരം വഴി പോകണേലും പട്ടത്തി എന്ന് കയറും. വല്ല ഇപ്പൊ ഇതവിടെ പോരാ കൂളം പറയില്ല. അപ്പൊ പട്ടത്ത് തിരിഞ്ഞ അമ്പല മുക്കടി പെട്ടെന്ന് എത്തും. ഓ, മഹാകവികളെ തിരിച്ചറിയാത്ത മഹിള രക്തമേ, വയലോപ്പള്ളി ആരാന്നെങ്കിലും അറിയാമോ? അതൊക്കെ എനിക്കറിയാം. വയറ്റിലോട് തൊട്ടപ്പുറത്തല്ലേ, അവിടെ അല്ലല്ലോ അമ്മ? അത് ഇടപ്പള്ളി. ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ തൊട്ടപ്പുറത്ത്. അത് ഭീമാപ്പള്ളി. പിന്നെ ഏതാണ്ടി പുള്ളി? വയലോപ്പള്ളി എന്ന് പറയുന്നത് കവിത എഴുതുന്ന ആളോ? അദ്ദേഹത്തിന് എന്നെ അറിയാമോ? ഇല്ല. പിന്നെ ഞാനെങ്ങനെ അദ്ദേഹത്തെ അറിയാനാണ്? പറയൂ. ഒരു ഗുളികയും കൂടി തരാമോ? ഞാൻ കഴിക്കണം അതേ ഗുളിക. സെയിം വിച്ച്. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയൻസ് ക്രെഡിറ്റ്സ്. അടുത്തതായി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ പ്രശസ്ത കവിയത്രി. കവിയത്രി അല്ല, കവ 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 ഏ കവ ഏ കമേലു ടാപ്പി എന്റെ പൊന്നി കളവ. കവ കവ അല്ല, കവയത്രി. കവിയത്ര എന്തോ നായി പറയണത്. മലയാളം മാറ്റി ഇംഗ്ലീഷ് പിടിക്ക. പ്രശസ്ത പാട്ടെടുത്താ വെണ്ണും പുള്ളി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രശസ്ത സ്ത്രീപക്ഷ കവിയത്രി തോന്നയ്ക്കൽ സിന്ധു. കുമാരനാശന്റെ മണ്ണിലാണ് ഞാൻ ജനിച്ചത്. ഈ കല എന്നാൽ ശരിക്കും ഒരു ഭ്രാന്തമായ അവസ്ഥയാണ്. കലാകാരന്മാരും കവികളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തന്മാരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾ ഞങ്ങളുടെ ഈ സൃഷ്ടികളെ ഇത്രത്തോളം വെറുക്കുന്നത്? അവർക്ക് ഭ്രാന്തില്ലല്ലോ. ഈ വർഷത്തെ കോലാഹലം അവാർഡ് ലഭിച്ച എന്റെ കിളിപ്പാട്ട് എന്ന കവിത ഞാൻ ആരംഭിക്കുന്നു. ഇതാണോ കിളിപ്പാട്ട്? കിളികളെ പിന്നെ ഇങ്ങനല്ലാതെ പിന്നെ എങ്ങനെയാ പാടുന്നത്? ഇത് മൊത്തം ഇത് തന്നെയാണല്ലോ. കണ്ട ആളുകളെ ഏറ്റുപാട്. കണ്ട ആളുകളെ ഏറ്റുപാടുന്നില്ല, പാട്ടിട്ട് തോന്നിയത്. അങ്ങോട്ട് മാറി നിക്ക്, എന്റെ ഗദ്യ കവിത ചൊല്ലട്ടെ. ഞാൻ ഇന്നലെ ഒരു പേന വാങ്ങി എഴുതി നോക്കി, തെളിയൊന്നില്ല. വീണ്ടും വീണ്ടും എഴുതി നോക്കി, തെളിയൊന്നില്ല. കടക്കാരൻ എന്നെ പറ്റിച്ചു. അപ്പൊ കവിത എഴുതാൻ പറ്റിയില്ലേ? എഴുതി. ആ കവിതയല്ലേ? ആ കവിതയല്ലേ ഇപ്പൊ ചൊല്ലിയത്? എന്ത്? ഇന്നലെ ഞാനൊരു പേന വാങ്ങി എഴുതി നോക്കി, കടക്കാരൻ എന്നെ പറ്റിച്ചു. ഇത് കവിതയായിരുന്ന? ഇതാണ് ഗദ്യ കവിത. ഇതാണ് ചത്ത കവിത. കവിത എഴുതുമ്പോ വൃത്തത്തിൽ വേണം എഴുതാൻ. ഞാൻ വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന ഇതാണ്ടേ. ഓ, വട്ടത്തിൽ എഴുതുന്ന നല്ല വട്ടേ വൃത്തം. അപ്പൊ പിന്നെ ഇതാണോ വൃത്തം? ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിനന്ത്യമാം രണ്ടക്ഷരം കുറച്ചിട്ടില്ലത് മഞ്ചരിയായിടും. ഞാനങ്ങനെ രണ്ടക്ഷരമൊന്നും കുറക്കത്തില്ല, എല്ലാ അക്ഷരവും എഴുതും. നോക്ക്, ആദ്യം കാണുന്നതാണ് ലഘു. ആ ലഘു അല്ല രഹു. അവിടെ അല്ല ഇവിടെ. കൂട്ടക്ഷരം വരുമ്പോൾ അത് ഗുരുവാകും. കൂട്ടക്ഷരം വരുമ്പോൾ കുരുവാകും. കുരു അല്ല ഗുരു. ആ ഗുരു. ഗുരു എവിടെയാണ് വരുന്നത്? ശിവഗിരിയിൽ. എവിടെ എവിടെ എന്നെ കുളിക്കാ? എവിടെ കണ്ടു? ആണുങ്ങളല്ലേ പണ്ടേ മണ്ടന്മാരാണ്. മണ്ടനോ പ്രഫുല്ലൻ സാർ? അത് വേറെ. അവിടുന്ന് എടോ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ. എന്റെ സ്വഭാവം മാറും, പെണ്ണാന്ന് ഞാൻ നോക്കില്ല. എന്താ ചെയ്യും? ചൊണയുണ്ടേ തൊട്ട് നോക്ക്. ഈ പെണ്ണെന്ന് വെച്ചാൽ
തീയാണ് തീ. ആണുങ്ങളെ നിന്ന് കത്തും, പേടിപ്പിക്കാൻ വന്നേക്കുന്നു. നീ പേടിക്കൂടി, പേടിക്കൂ. പേടിക്കണമെങ്കിലേ ഈ സിന്ധു ഒന്നോടെ ജനിക്കണം. രാത്രി ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കണമുള്ളതാണ് ഈ ഞാൻ. കടിക്കാൻ വന്ന പട്ടിനെ കാലേ വരെ നിലത്തടിച്ചിട്ടുണ്ട്. ഉഗ്രവശമുള്ള മൂർഖമാമിനെ എന്റെ മാത്തിക്കായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് കാട്ടി പോയി കാട്ടുമാമനെ നെഞ്ചു പിടിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ധീരവനിതയാണ് നീ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത്രയും ധൈര്യമുള്ള ധീരവനിതയ്ക്ക് ഒരു നിസ്സാരമായ പാറ്റയെ കണ്ടപ്പോ പേടി. അതിനൊന്ന് തല്ലിക്കൊല്ലോ പ്ലീസ്. അതിന് ആണുങ്ങൾ തന്നെ വേണോ? അതിനൊന്ന് തല്ലിക്കൊല്ലോ പ്ലീസ്. പ്രഭുല, പ്രഭുലൻ സാർ. ഓ, പ്രഭുലൻ സാർ. ആ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നല്ലേ? നാടകം കളിച്ചിട്ടുണ്ട്. ആണോ? അതിലെനിക്ക് മികച്ച നടി ഇവന്റെ ജൂറി പരാമർശമുണ്ട്. ഏത് നാടകം മോനെ? കുഞ്ഞിക്കുട്ടന്റെ കുടുംബം. അതെ, ഏത് സമിതി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? അതായത് കലോത്സവത്തില് ഉപജില്ലയിലും ജില്ലയിലും. ഓ, സ്കൂളിൽ നിന്ന് പോയത്. വെരി ഗുഡ്. ഓ, രണ്ടുപേരും തകർത്തു. താങ്ക് യു. ആരാണ് മികച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ നോക്കി നോക്കിയാലും ഒരേപോലെ നിൽക്കും. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ ചോദിച്ചത്. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാ രണ്ടുപേരാണെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ നിങ്ങളിപ്പോൾ മറ്റുള്ള എന്താ പറയുക കലോത്സവത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ വേദിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ വന്നിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു 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 ആംബിയൻസ് ഇല്ലേ, അത് ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. നന്നായിട്ട് റിഹേഴ്സൽ നോക്കി നല്ല വൃത്തിയായിട്ട് നല്ല ടൈമിങ്ങോടുകൂടിയാണ് ചെയ്തത്. താങ്ക് യു. ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ രണ്ട് മക്കളും. മക്കളെ, എന്തോ നമ്മുടെ കുഞ്ഞു മക്കൾ എന്തെങ്കിലും നല്ല നമുക്ക് അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ പാരൻസിന് അഭിമാനം തോന്നുന്ന രീതിയിൽ നമ്മുടെ മക്കൾ പെർഫോം ചെയ്യുകയോ നല്ല മാർക്ക് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ എന്താ ആദ്യം ചെയ്യണേ? സന്തോഷം വരും. എന്നിട്ട് എന്ത് ചെയ്യും? അവരെ കെട്ടിപ്പിടിച്ചിരുമ്പോ. എന്നാ പിന്നെ അത് ഇവിടെ വിളിച്ചു വരുത്തി കൊടുക്ക. എനിക്ക് അവന് ഉമ്മ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അവന് താടി തേർത്തുള്ളൂ. അല്ലെങ്കിലും ഈ ഉമ്മ ഞാൻ ഇത് കഴിഞ്ഞിട്ട് തരണം എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ എനിക്ക് എന്തോ ഇപ്പൊ തന്നെ തരണം എന്ന് തോന്നി. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു മക്കളെ രണ്ടുപേരും. ഈ നസീർക്ക പറഞ്ഞ പോലെ ആരെ നമ്മൾ പുകഴ്ത്തണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഇവിടെ ഒരുപാട് പ്രൊഫഷണൽ ആക്ടേഴ്സ് വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ ഉയർന്ന രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതും വലിയ വലിയ അങ്കിളുമാരും ആന്റിമാരൊക്കെ വന്ന് പെർഫോം ചെയ്യുന്നിടത്ത്. ഇവര് കാണുമ്പോൾ തന്നെ നമുക്കറിയാല്ലേ ഇവര് നല്ല പെർഫോമേഴ്സ് ആണ്. കാരണം ഇവരോട് സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് സ്റ്റേജ് ഫിയർ ഇല്ല, അവര് നന്നായിട്ട് സ്റ്റേജ് കൈകാര്യം ചെയ്യും എന്നൊക്കെ നമുക്ക് അവരുടെ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം. അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക്, അതിലൊന്നും പറയാനില്ല. ഇത് ജഡ്ജ് ചെയ്ത് പറഞ്ഞാല് ഇതിന്റെ ഒരു ഇതിന് കുറെ സാങ്കേതികത്വങ്ങളുണ്ടല്ലോ, ഒരു സ്കിറ്റിന് ഒരു ഒരു ടെക്നിക്കൽ സൈഡുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം അതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതൊന്നും അറിഞ്ഞുകൊണ്ട് ബോധപൂർവം പഠിച്ച് നിങ്ങൾ ചെയ്ത് പെർഫെക്റ്റ് ആയതല്ല, നിങ്ങൾക്ക് ഇൻബിൽറ്റ് ആയിട്ട് അതിനുള്ളൊരു ശേഷിയുണ്ട്. നിങ്ങളെ പഠിപ്പിച്ചവർ പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൃത്യമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് വന്നു. നമ്മൾ ചില സ്കിറ്റൊക്കെ കളിക്കുമ്പോൾ നമ്മൾ പറയും ക്ലാഷ് ആവരുത് എന്ന് പറയും, കാരണം രണ്ടുപേര് ഒന്നിച്ച് വർത്താനം പറഞ്ഞു പോയിട്ടാണ് ഇത് ക്ലാഷ് ആവുന്നത്. പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ക്ലാഷ് ആവില്ല, കാരണം ജീവിതത്തിൽ നമ്മൾക്ക് അങ്ങനെ ക്ലാഷ് ആവാതെ വർത്താനം പറയാൻ അറിയാം. കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ക്ലാഷ് ആയി പോകും. അതേപോലെ തന്നെ കൃത്രിമമായിട്ട് അത് ഉണ്ടാക്കി ഇത്ര പെർഫെക്റ്റ് ഉണ്ടാക്കുന്നതിനകത്തൊരു കലയുണ്ട്. നിങ്ങൾ അതൊന്നും പ്രശ്നമില്ലാണ്ട് നിങ്ങൾ ചെയ്തിട്ടും എന്തൊരു ടൈമിംഗ് ആയിരുന്നു അറിയോ, നിർത്തുന്നതിന് ആ ഗുളിക എടുത്തോ കഴിച്ചോ എന്നൊക്കെ പറയുന്നതിനകത്തുള്ള ചില ടൈമിങ്ങുകളും വിളികളും കാര്യങ്ങളും ഒക്കെ അതിഗംഭീരമായിരുന്നു, വളരെ നന്നായിരുന്നു. നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇതിനെ കുറിച്ച് അറിയുമ്പോൾ ഇതിന്റെ പേടിയൊന്നും വരാതെ നിങ്ങൾ ഇപ്പൊ എങ്ങനെ ഫ്രീ ആയിട്ട് ഈ കാര്യങ്ങൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നോ അതേപോലെ അങ്ങ് അറ്റം വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. അതിഗംഭീരമായി, സൂപ്പറായി. കണ്ടെ, ഇവര് പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു വലിയ അസറ്റ് ആയിട്ട് ഇത് കൂട്ടുകയാണ്. നമ്മൾ ഇവരെ അങ്ങ് എടുക്കുക. അതെ, നിങ്ങളോ ഞങ്ങൾക്ക് വേണം. അതെ, നിങ്ങളോ ഞങ്ങൾക്ക് തരണം. നിങ്ങളെ ഞങ്ങൾ എടുത്തു. ശരി മക്കളെ, എത്ര കിട്ടിയെന്ന് അറിയാം? ഇല്ല, അറിയില്ല. നല്ലൊരു എനി ഗസ്സസ് എത്ര കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കളിക്കാൻ ഒരു വേദി കിട്ടിയല്ലോ. രണ്ടുപേരെ അത്ര അല്ല, അത് എന്താ അറിയാം മക്കളെ,
ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടേ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത് അത്രയും പ്രതീക്ഷിക്കാത്തതാണ്, വിഷമം ഉണ്ടാവരുന്ന് വെച്ചിട്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും എത്ര കിട്ടി എന്നറിയ മക്കളെ തിരിഞ്ഞു നോക്കും. ഹാപ്പിയാണോ? ഞങ്ങള് ചിലരൊക്കെ ഞങ്ങളുടെ സങ്കടം എന്താ പറയാ, നമ്മള് ചിലര് വലിയ എക്സ്പെക്ട് ചെയ്ത് വരും, എന്നിട്ട് ഇത് നമുക്കൊരു വേദി കിട്ടിയാ മതി, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴും ഉദ്ദേശിച്ച പ്രൈസ് കിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് സങ്കടപ്പെടുക, പുറത്തു പോയിട്ട് ഞങ്ങൾക്ക് ഇതിന് അർഹതയുണ്ടായിരുന്നു കിട്ടിയില്ലെന്ന് പറഞ്ഞ് പരാതി പറയുക, അങ്ങനെയൊക്കെ ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്. നിങ്ങൾ ഇതിപ്പോ ഇത് കിട്ടിയിട്ട് ഹാപ്പി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി കേട്ടോ. നിങ്ങൾ നല്ല മോനും മോളുവാ കേട്ടോ. ഒന്നുകൂടെ തിരിഞ്ഞു നോക്കണം, കിട്ടിയില്ല. എന്തോ നിങ്ങൾ ആ തിരിഞ്ഞു നോക്കിയതേ, ഞങ്ങൾക്ക് ക്യാമറ കിട്ടിയില്ല, ഒന്നുകൂടെ. ആ നമ്മളെയും കൂടെ കരയിപ്പിക്കും. അയ്യോടോ എന്താണ് മുത്തേ ഇത്രയും കരയുന്നേ? ഞാൻ ആദ്യം എനിക്ക് ഒന്നും പറ്റത്തില്ലെന്ന് വിചാരിച്ചു. രണ്ടു ദിവസം വെച്ചാ പ്രാക്ടീസ്. രണ്ടു ദിവസം കിട്ടിയുള്ള? എന്നിട്ടും നീ ഇങ്ങനെ ആണെങ്കിൽ ഒരു നാല് ദിവസം കിട്ടിയെന്ന് എന്തായിരിക്കൂടാ? അതല്ലേ, രണ്ടു ദിവസം വെച്ച് ഞാൻ പഠിച്ചാ. എനിക്ക് ആദ്യ ദിവസം തന്നെ കിട്ടുന്നില്ലായിരുന്നു. എന്നിട്ട് അപ്പ ഞാൻ തോന്നി ഞാൻ ഭയങ്കര ഇതായിരിക്കും, ഒന്നും കിട്ടത്തില്ലായിരിക്കും. അച്ചോടാ നീ മിടുക്കനല്ലടാ, സൂപ്പറല്ലേ നീ. നീ നല്ലൊരു മിമിക്രി കലാകാരനാണ്, നല്ലൊരു നടനാണ്, നീയാണ് നടൻ. ബമ്പർ അടിച്ചപ്പോ രണ്ട് സ്പ്രിംഗ് സ്റ്റേജിൽ ഷിങ് ഷിങ് എന്ന് പറഞ്ഞു പോയി. സൂപ്പർ ആയിരുന്നു കേട്ടോ. അവള് ഭയങ്കര ഇതാണ്, ഇവനാണ് തകർന്നു പോയി. നമ്മൾ വിചാരിച്ചു ഇവന്റെ വാചാടി കേട്ടപ്പോ ഇവനായിരിക്കും ഭയങ്കര സ്ട്രോങ്. അവള് സ്ത്രീപക്ഷവാദിയാണല്ലോ, പെട്ടെന്ന് കണ്ടെന്നറിയാലോ. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളൊക്കെ ദുർബല ഹൃദയരാ. അതെ അതെ, പെട്ടെന്ന് നിങ്ങൾക്കാണേലും അവന്റെ താടിയും വിഗും ഒക്കെ കാരണം നിങ്ങളുടെ വിചാരം അവൻ ഏതോ വലിയ മനുഷ്യനാണെന്ന്, അവനൊരു കുരുക്കടാച്ച. ഞങ്ങളെ അറിയില്ല എന്നൊക്കെ ആദ്യം അല്ലേ. പോട്ടെ, കാര്യം എന്നെ നസീർക്കാനെ അവന്റെ കൂട്ടുകാരനെ അറിയില്ല, ഞങ്ങളുടെ പേര് പോലും അറിയില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. പക്ഷെ നമ്മൾ ആ വൈരാഗ്യം മനസ്സിൽ വെച്ചില്ല, പരസ്യം വെച്ചില്ല, വെച്ചിരുന്ന ഞങ്ങൾ ഞെക്കില്ലായിരുന്നു. അയ്യോ, അങ്ങനെ ആദ്യത്തെ വരവിൽ തന്നെ ഇനി വരുവോ? വരുവോ? ഇനിയാണ് വരുന്നത്. അല്ല, ഇനിയാണ് യഥാർത്ഥ വരവ് അല്ലേ. ശരി, ബമ്പർ പ്രൈസ് 50,000 രൂപ.